സെപ്റ്റംബർ 9-10 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നെതർലാൻഡ്സ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടിയും വന്നിട്ടുണ്ട്. അദ്ദേഹം നെതർലാൻഡ്സിലെ ഒരു പ്രമുഖ ലിബറൽ പാർട്ടി നേതാവും 2010 മുതൽക്ക് അവിടെ പ്രധാനമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. വളരെ വർഷങ്ങൾക്കിടയിൽ ലിബറൽ പാർട്ടിയിൽ നിന്ന് ജയിച്ച പ്രധാനമന്ത്രിയായ ആൾ ഇദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ മാത്രമല്ല 2010 മുതൽക്ക് ഇപ്പോൾ ഏതാണ്ട് 23 വർഷം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം രാജിവെച്ചു അല്ലെങ്കിൽ രാജിവെക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും പ്രധാനമന്ത്രി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ G20 പങ്കെടുക്കുന്നത്. ഇദ്ദേഹം നമ്മുടെ ഡൽഹിയിൽ വരുന്നു 9-10. 11 തീയതി അദ്ദേഹം കർണാടകത്തിൽ വരുന്നുണ്ട്. ബാംഗ്ലൂരിൽ നടക്കുന്ന എന്തോ പരിപാടിയിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്നതായിട്ടുള്ള അറിയിപ്പും കാണുന്നുണ്ട്. ബാംഗ്ലൂരിൽ വരെ വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കൂടി വരാമായിരുന്നു. കാരണം 2018 നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായി കഴിഞ്ഞപ്പോൾ സഖാവ് പിണറായി വിജയനും പരിവാരങ്ങളും കൂടി ആംസ്റ്റർഡാമിലേക്ക് പോയത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? അവിടെ പോയിട്ടാണ് ഈ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ പദ്ധതി നമ്മുടെ ആളുകൾ കണ്ടുപിടിച്ചത്. അത് ഇവിടെ ഒന്ന് നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നടപ്പാക്കാൻ ഇതുവരെ സാധിച്ചില്ല. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് പകരമായിട്ടാണ് ഡച്ച് രാജാവും രാജ്ഞിയും കേരളം സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് മാത്രമല്ല കുട്ടനാട്ടിലും സന്ദർശനം നടത്തി. അന്ന് വാടകയ്ക്കെടുത്ത ബോട്ടിൻ്റെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ 3 കൊല്ലം കാത്തിരിക്കേണ്ടായിട്ട് വന്നു. എന്നിട്ട് കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കേണ്ടായിട്ട് വന്നു. കേസ് കൊടുത്തിട്ടും പൈസ കിട്ടാണ്ട് വന്നപ്പോൾ കളക്ടർക്കെതിരായിട്ട് കോടതിയലക്ഷ്യത്തിന് കേസ് കൊടുക്കേണ്ടായിട്ടു. കോടതിയലക്ഷ്യ കേസ് വന്നേ പിന്നെയാണ് ബഹുമാനപ്പെട്ട ആലപ്പുഴ കളക്ടർ എവിടെ നോക്കിയോ കാശ് കടം മേടിച്ചിട്ടു, അല്ലെങ്കിൽ ഭണ്ണാരത്തിൽ നിന്ന് എടുത്തിട്ടു, എങ്ങനെയോ ഇവരുടെ ബോട്ടിൻ്റെ വാടക കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇന്ത്യയും നെതർലൻഡ്സും തമ്മിൽ, കേരളവും നെതർലൻഡ്സും തമ്മിൽ പണ്ടേ ഒരു ബന്ധമുണ്ട്. പക്ഷേ നെതർലൻഡ്സ് പല കാര്യങ്ങളിലും കേരളത്തേക്കാൾ പിന്നിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴും വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എൻ്റെ സഹപാഠിയായിരുന്നു, ഇപ്പോൾ വിയന്നയിൽ ജീവിക്കുകയാണ് അദ്ദേഹം. ഒരു എൻ ജി ഒയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഉൾപ്പെട്ട എൻ ജി ഒക്ക് നൊബേൽ സമാധാന സമ്മാനം വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുഹൃത്ത് അദ്ദേഹം അങ്കമാലിക്കാരനാണ്. എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ, ആ വീഡിയോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ചിലരെങ്കിലും ഇത് കണ്ടു കാണും എന്നെനിക്ക് തോന്നുന്നു. സംഭവം ഇതാണ്, ഈ നെതർലൻഡ്സ് പ്രധാനമന്ത്രി പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന കാപ്പി കപ്പ് മറിഞ്ഞു പോകുന്നു. ഈ കാപ്പി കപ്പ് മറിഞ്ഞു പോകുമ്പോൾ അവിടെ തന്നെ ശുചീകരണ തൊഴിലാളികൾ പലരുണ്ട്, പക്ഷേ അദ്ദേഹം അവരെ കൊണ്ട് തറ വൃത്തിയാക്കിക്കുന്നില്ല. അദ്ദേഹം തന്നെ ആ തറ ഒരു മോപ്പ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കും. ഇത് BBC വന്നതാണ്, 2018 ജൂണിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ആളുകൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മൈക്ക് കേടുവന്നാൽ കോപാകുലനാകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഉള്ളത്, അല്ലെങ്കിൽ കാക്ക വിലങ്ങനെ പറന്നാൽ കുപിതനാകുന്ന വ്യക്തിയാണ് ഉള്ളത്. സ്വന്തം വീടിന് ചുറ്റും നിരീക്ഷണ ഉപഗ്രഹങ്ങളും റഡാറുകളും ഫിക്സ് ചെയ്തിട്ടുള്ള ആളാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇതുപോലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ചേതോവികാരം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നു. പക്ഷേ ഫ്രാൻസിലും നെതർലൻഡ്സിലും ജർമ്മനിയിലുമൊക്കെ പ്രധാനമന്ത്രിമാരിങ്ങനെയാണ്. അതുപോലെ ബ്രിട്ടനിലും ഒരു വലിയ പരിധിവരെ യൂറോപ്പിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ള അത്രയും സേഫ്റ്റി സെക്യൂരിറ്റിയും ഇല്ല, പൈലറ്റും എസ്കോർട്ടും ഇല്ല. ആകെ വന്നിട്ട് പോയിട്ടും ഇതുപോലെ എസ്കോർട്ടുള്ള ഒരു രാജ്യമേ ലോകത്തുള്ളൂ, അത് ഉഗാണ്ടയാണ്. അവിടെ മുസാബിനി എന്ന് പറഞ്ഞ അവിടുത്തെ ഭരണാധികാരിക്ക് ഏതാണ്ട് ഇതുപോലെ ഒരു സുരക്ഷാ സംവിധാനം ഉള്ളതാണ്. പക്ഷേ പുള്ളി പോലും നമ്മുടെ കാരണഭൂതൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ഈ ഡച്ച് പ്രധാനമന്ത്രി ബാംഗ്ലൂരു വരെ വന്ന സ്ഥിതിക്ക് തിരുവനന്തപുരത്ത് കൂടി അദ്ദേഹത്തിന് വരാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷ എങ്ങനെയാണ്? അവിടെ എത്ര പോലീസുകാരെയാണ് അണിനിരത്തിയിട്ടുള്ളത്? മുഖ്യമന്ത്രി പോകുമ്പോൾ എത്ര വാഹനങ്ങളാണ് അകമ്പടി സേവിക്കുന്നത്? അതിൽ എത്ര കമാൻഡോസാണ് ഉള്ളത്? എത്ര സാധാ പോലീസാണുള്ളത്? എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ? ആംബുലൻസ് എത്ര ഉണ്ട്?
എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കണ്ടുപഠിക്കാൻ വരുന്നു. അതിനുശേഷം ആംസ്റ്റർഡാമിൽ ചെല്ലുമ്പോൾ സുരക്ഷ ഇത്രയല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയെങ്കിലും ഏർപ്പെടുത്താം, പിന്നെ ചായക്കപ്പ് മറിഞ്ഞു പോവാണെങ്കിൽ, കാപ്പിക്കപ്പ് മറിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് പഠിക്കാൻ വരുന്നു. കാര്യം 13 കൊല്ലമായിട്ട് ഡച്ച് പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾക്ക് ഇതുപോലും അറിയില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കഷ്ടമാണ്. അപ്പോൾ സഖാവ് പിണറായി വിജയനെ കണ്ടുപഠിക്കാനൊരു അവസരം ഈ മാർക്ക് റൂട്ടിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചരിത്രം രേഖപ്പെടുത്തും. ഫ്രാൻസിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, നെതർലൻഡ്സിൽ നിന്നും, ലക്സംബർഗിൽ നിന്നുമൊക്കെ പ്രധാനമന്ത്രിമാർ കേരളത്തെ മാതൃകയാക്കാൻ വേണ്ടി, കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടുപഠിക്കാൻ വേണ്ടി വരും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. നമ്പർ 1 കേരളം എന്ന് പറയുന്നത് അങ്ങനെ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.